ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവജ്യോതി റിവ്യൂയിലേക്ക് സ്വാഗതം. അമ്മ ഡികെയുടെ കൈയും പിടിച്ച് പൂജാമുറിയിലേക്ക് വരുന്നു. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് മരുമക്കളും ജ്യോതിയും. അമ്മ ഡികെ പിടിച്ച് ജ്യോതിയുടെ അടുത്ത് നിർത്തിയിട്ട് പറയുന്നു, ഇവിടെ വന്ന് നിൽക്ക്, ദൈവവിധി. ഈ കുടുംബത്തിന്റെ അഭിമാനം കാക്കേണ്ടതേ അമ്മയുടെ ഉത്തരവാദിത്തമാ. അതെനിക്ക് ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ കുടുംബ ദേവതകളുടെ ശാപമേറ്റു മുടിയും. ഈ അമരാവതി ആരോ ചെയ്ത തെറ്റിന് ശിക്ഷ ഏറ്റുവാങ്ങി. നീ കെട്ടിയ താലി ഇവൾക്ക് ആക്രിക്കാരന് കൊടുക്കേണ്ടി വന്നു. എന്തിനാ? നിനക്ക് വേണ്ടി. ഇത് കേട്ട് ഡി കെ ചോദിക്കുകയാണ്, എനിക്ക് വേണ്ടിയോ? അപ്പോഴമ്മ പറയുന്നു, അതെ, സുപ്രിയയുടെ ഫോട്ടോ തിരികെ വാങ്ങാനല്ലേ ഇവൾക്ക് ആ താലിമാല നഷ്ടപ്പെടുത്തേണ്ടി വന്നത്. നഷ്ടപ്പെട്ട താലിക്ക് പകരം പുതിയ താലിമാല നീ അവൾക്ക് കെട്ടിക്കൊടുത്തേ പറ്റൂ. ഇത് കേട്ട് ഡി കെ പറയുകയാണ്, അമ്മേ എന്നെ നിർബന്ധിക്കരുത്, എനിക്കിതിന് സാധിക്കില്ല എന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് മരുമക്കൾ. അമ്മ പറയുന്നു, സുപ്രിയയുടെ ഫോട്ടോ നിനക്ക് തിരിച്ചു തരാൻ വേണ്ടിയാ ഇവൾ ആ ത്യാഗത്തിന് തയ്യാറായത്. ഇത് കേട്ട് ഡി കെ പറയുകയാണ്, ത്യാഗം? അമ്മ ജ്യോതിയുടെ കഴുത്തിൽ കിടക്കുന്ന താലി കാണിച്ചുകൊണ്ട് ഡി കെയോട് പറയുന്നു, ദേ കണ്ടില്ലേ, അമ്പലത്തിലെ ദേവിയുടെ കഴുത്തിൽ കിടക്കുന്ന താലി ഇവൾ എടുത്ത് കെട്ടി. എന്തുകൊണ്ട്? ഉടനെ ഡി കെ പറയുകയാണ്, നമ്മളെ പറ്റിക്കാൻ വേണ്ടി. അല്ലാതെന്താ? ഇത് കേട്ട് അമ്മ പറയുന്നു, അങ്ങനെ പറയരുത് മോനെ, പുരുഷൻ കഴുത്തിൽ അണിയിക്കുന്ന താലിയാ പെണ്ണിന്റെ ജീവിതം. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് മായ പറയുകയാണ്, അതൊക്കെ പണ്ട്, ഇപ്പൊ കാലം മാറി. കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞാൽ ഡിവോഴ്സ് ചെയ്യുന്നവരുടെ കാലമാണിത്. ഇത് കേട്ട് അമ്മ പറയുകയാണ്, അയ്യോ ഞാൻ നിങ്ങളുടെ കാര്യമൊന്നും അല്ല പറഞ്ഞത്, നിങ്ങൾക്കൊക്കെ താലിയുടെ മഹത്വം ഇങ്ങനെ അറിയൂ. പക്ഷേ ജ്യോതി അങ്ങനെയല്ല, താലിയുടെ മഹാത്മ്യം എന്താണെന്ന് നന്നായിട്ട് അറിയാവുന്നവളാ. ഇത് കേട്ട് ഡി കെ ചോദിക്കുകയാണ്, ഇവള് പറയുന്ന കള്ളമെല്ലാം അമ്മ വിശ്വസിച്ചോ? ഉടനെ ജ്യോതി പറയുന്നു, ഹിറ്റ്ലർ ഞാൻ കള്ളത്തരം ഒന്നും കാണിച്ചിട്ടില്ല, യഥാർത്ഥത്തിൽ സംഭവിച്ചത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴമ്മ പറയുകയാണ്, ദേ ഇനി അതിനെ കുറിച്ച് ഒരു സംസാരം വേണ്ട, ദേ തീരുമാനം എന്റേതാ, അത് നീ അനുസരിച്ചേ പറ്റൂ. അങ്ങനെ കണ്ണന്റെ മുന്നിൽ നിന്ന് താലിയും സിന്ദൂരവും ഇരിക്കുന്ന തട്ട് അമ്മ എടുക്കുന്നു. കണ്ണനോട് പ്രാർത്ഥിച്ചിട്ട് ആ തട്ടുമായി അമ്മ ഡി കെയുടെ അരികിലേക്ക് വരുന്നു. അമ്മ ഡി കെയോട് പറയുന്നു, മൈ ഡിയർ സൺ, ഈ താലിമാല ജ്യോതിമോളുടെ കഴുത്തിൽ നീ കെട്ടണം. ഉടനെ ഡി കെ പറയുകയാണ്, ഇല്ല എനിക്ക് പറ്റില്ലമ്മേ. ഇത് കേട്ട് ജ്യോതി പറയുന്നു, അമ്മേ ആരെയും നിർബന്ധിച്ച് ചെയ്യിക്കേണ്ട ഒരു കാര്യമല്ലിത്, മനസ്സറിഞ്ഞ് ചെയ്യേണ്ട ഒരു കർമ്മമാണ്. ഇത് കേട്ട് ഡി കെ ജ്യോതിയോട് ചോദിക്കുകയാണ്, നിന്റെ ഈ മരമോന്തയ്ക്ക് നോക്കിയാണോ ഞാൻ മനസ്സറിഞ്ഞ് താലി കെട്ടേണ്ടത്? നടന്നത് തന്നെ. അപ്പോൾ മായ ചോദിക്കുന്നു, ഇഷ്ടമില്ലാത്ത ആളെ നിർബന്ധിക്കുന്നത് എന്തിനാണ് അമ്മേ? ഉടനെ താര പറയുകയാണ്, അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അമ്മ തന്നെ അങ്ങ് കെട്ടിക്കൊടുത്താലും മതി, നാട്ടിൽ അങ്ങനെയും ചില പഴയ ചടങ്ങുകൾ ഉണ്ടല്ലോ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി അമ്മ പറയുകയാണ്, താരേ പൂജാമുറിയിൽ വെച്ച് നീ എന്റെ തല്ലു വാങ്ങരുത്. എന്താ അത് വേണോ? അപ്പോഴൊന്നു പതറി താര പറയുന്നു, വേണ്ട. ഉടനെ അമ്മ പറയുകയാണ്, എന്നാൽ വായടച്ച് മിണ്ടാണ്ട് നിന്നോണം. അപ്പോൾ ഡി കെ ചോദിക്കുന്നു, താര പറഞ്ഞതിൽ എന്താ തെറ്റ്? അമ്മയ്ക്ക് ഇവളെ മരുമകളുടെ സ്ഥാനത്ത് ഇവിടെ നിർത്തിയേ തീരുവെങ്കിൽ അമ്മ തന്നെ ഈ ചടങ്ങ് ചെയ്താലും മതി. ഇത് കേട്ട് അമ്മ പറയുകയാണ്, വെരി സിമ്പിൾ അല്ലേ മൈസൺ? എത്ര നിസ്സാരമായി നിനക്കിങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു മോനെ, അങ്ങനെ തോന്നിയതുപോലെ കഴുത്തിൽ അണിയാനുള്ളതാണോ താലി? മോനെ ഈ കുടുംബത്തിന്റെ നല്ലതിനു വേണ്ടിയാ അമ്മ ഈ പറയുന്നത്, മോൻ അനുസരിച്ചേ പറ്റൂ. നിന്റെ കൈകൊണ്ട് ഈ താലി ഇവളുടെ കഴുത്തിൽ കെട്ടിക്കാമെന്ന് ഞാൻ എന്റെ ലിറ്റിൽ കണ്ണന് വാക്കുകൊടുത്തതാ, ആ വാക്കു പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭഗവാന്റെ ശാപം എനിക്ക് കിട്ടട്ടെ. ഞാൻ ഇവിടെ വീണ് ചത്താലും നിനക്കൊന്നുമില്ലെങ്കിൽ നീ താലി കെട്ടണ്ട, ഈ കണ്ണന്റെ മുന്നിൽ വീണ് കിടന്ന് മരിക്കട്ടെ ഞാൻ. അങ്ങനെ അമ്മ പൊട്ടിക്കരയുകയാണ്. ഡി കെയും ജ്യോതിയും മരുമക്കളും വിഷമത്തോടുകൂടി നിൽക്കുന്നു. തുടർന്ന് ഡി കെ പറയുകയാണ്, അമ്മേ അമ്മ കരയണ്ട, ഞാൻ കെട്ടാം. ഇത് കേട്ട് ജ്യോതിയും മരുമക്കളും ഞെട്ടുന്നു. അമ്മ സന്തോഷത്തോടുകൂടി ഡി കെയോട് പറയുന്നു, ഇതാ മോനെ താലി കെട്ട്, എടുക്കടാ കണ്ണ. ഡി കെ ജ്യോതിയെ ഒന്ന് നോക്കിയിട്ട് ആ തട്ടിൽ നിന്നും താലി തന്റെ കയ്യിലേക്ക് എടുക്കുന്നു. ഇത് കണ്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് മരുമക്കൾ. അമ്മ പ്രാർത്ഥനയോടുകൂടി നിൽക്കുന്നു. ഡി കെ പറയുന്നു, ഇത് എനിക്ക് വേണ്ടിയല്ല, അമ്മയ്ക്ക് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി മാത്രം. പക്ഷേ ഇതിന്റെ പേരിൽ എന്റെ നിലപാടുകളിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല, സുപ്രിയയുടെ സ്ഥാനത്ത് ഞാൻ ഇവളെ ഒരിക്കലും അംഗീകരിക്കില്ല. ഇത് കേട്ട് അമ്മ പറയുന്നു, അത് നീയല്ല തീരുമാനിക്കുന്നത്, ടൈം കാലം തീരുമാനിക്കും നിന്റെ ജീവിതത്തിൽ ഇവളുടെ സ്ഥാനം എന്താണെന്ന്. നീ ഇപ്പൊ താലി കെട്ട്, അമ്മയല്ലേടാ കണ്ണാ പറയുന്നത്. കെട്ട്. ഡി കെ ജ്യോതി ഒന്ന് നോക്കിയിട്ട് ആ താലി ജ്യോതിയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുകയാണ്. ജ്യോതി കണ്ണടച്ച് പ്രാർത്ഥിച്ചു നിൽക്കുന്നു. മരുമക്കൾ വിഷമിച്ചു നിൽക്കുന്നു. അമ്മ കണ്ണനോട് പ്രാർത്ഥിച്ച് സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ്. തുടർന്ന് ഡി കെ കെട്ടിയ താലി ജ്യോതി കൈകൊണ്ട് മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഡി കെ ഒന്ന് നോക്കിയിട്ട് കണ്ണു നിറഞ്ഞ് ജ്യോതി കണ്ണനെ നോക്കുന്നു. തുടർന്ന് അമ്മ ഡി കെയോട് പറയുന്നു, അതെ ഇനി ഈ സിന്ദൂരം ജ്യോതിമോളുടെ നെറ്റിയിൽ അണിയിച്ചു കൊടുത്ത് പറയുന്ന കേൾക്കും മൈ സൺ. ഇത് കേട്ട് ജ്യോതി ഒന്ന് നോക്കിയിട്ട് തട്ടിൽ നിന്നും സിന്ദൂരം എടുത്ത് ജ്യോതിയുടെ നെറ്റിയിൽ തൊട്ടുകൊടുക്കുകയാണ് ഡി കെ. ജ്യോതി കൈകൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിച്ചു നിൽക്കുന്നു. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ് മരുമക്കൾ. ജ്യോതിയുടെയും ഡി കെയുടെയും ശരീരത്തിലേക്ക് പൂക്കൾ വാരിയെറിഞ്ഞ് അമ്മ അനുഗ്രഹിച്ചു.
ആഗ്രഹിക്കുന്നു. ജ്യോതി ഡികെയോട് പറയുന്നു, അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്ക്. ഇത് കേട്ട് ഡികെ ജ്യോതിയെ നോക്കുന്നു. ജ്യോതി സന്തോഷത്തോടുകൂടി അമ്മയുടെ കാലിൽ തൊട്ടിട്ട് അമ്മയോട് പറയുന്നു, അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഡികെ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് ജ്യോതി കണ്ണുകൊണ്ട് ഡികെയോട് കാണിക്കുന്നു, അമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങാൻ. ഡികെ അനുസരിക്കുന്നില്ല. ജ്യോതി വീണ്ടും ഡികെയോട് പറയുന്നു, ഡികെ ഒന്ന് പതറി ജ്യോതിയുടെ കൂടെ അമ്മയുടെ അനുഗ്രഹം വാങ്ങാനായി താഴേക്കിരിക്കുന്നു. അമ്മ സന്തോഷത്തോടുകൂടി അവരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു, നന്നായി വരും മോളെ, എഴുന്നേൽക്ക്. ജ്യോതി ഡികെ കിട്ടിയ താലി മരുമക്കളെ എടുത്തു കാണിച്ച് ജാടയിൽ നിൽക്കുകയാണ്. തുടർന്ന് അമ്മ ആരതി എടുത്തോണ്ട് വന്ന് ഡികെയും ജ്യോതിയെയും ഉഴിയുന്നു. ഈ സമയത്ത് ഡികെ ജ്യോതിയെ നോക്കുന്നുണ്ട്. ജ്യോതി സന്തോഷത്തോടുകൂടി ഡികെയെ നോക്കുന്നു, മായ ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോകുന്നു. പിന്നാലെ താരയും ചിത്രയും പോകുന്നു. ഡികെ കിട്ടിയ താലി ഡികെ തന്നെ എടുത്തു കാണിച്ച് അഭിമാനത്തോടുകൂടി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ജ്യോതി. അമ്മ ജ്യോതിയോടും ഡികെയോടും പറയുന്നു, ഇനി ഭഗവാനെ നോക്കി പ്രാർത്ഥിച്ചോളൂ. ഇത് കേട്ട ഉടനെ ജ്യോതി കൈകൂപ്പി കണ്ണന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഡികെ മടിച്ചു നിൽക്കുന്നു. അമ്മ ഡികെയോട് പറയുന്നു, പ്രാർത്ഥിക്കുമോനെ? ഡികെ ജ്യോതിയെ തന്നെ നോക്കിക്കൊണ്ട് കണ്ണന്റെ മുന്നിൽ തൊഴുതു നിൽക്കുന്നു. അമ്മ സന്തോഷത്തോടുകൂടി കണ്ണനോട് പറയുന്നു, മൈ ലിറ്റിൽ കണ്ണ, എന്റെ മക്കളെ കാത്തോണേ. മോനെ ദേവ, അന്ന് നീ ഇവളെ ആളുമാറി കല്യാണം കഴിച്ചു. ഇത്രയും നാൾ നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. ഇപ്പോ നീ അറിഞ്ഞുകൊണ്ട് തന്നെ അവടെ കഴുത്തിൽ താലി കെട്ടി. നിങ്ങളുടെ യഥാർത്ഥ കല്യാണം സത്യത്തിൽ ഇപ്പോഴാ നടന്നത്. എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചത് എന്റെ ലിറ്റിൽ കണ്ണന. ഇനി ഇവളെ ഉപേക്ഷിക്കാൻ നിനക്ക് ഒരിക്കലും കഴിയില്ല. ജീവിതത്തിൽ ഒരിക്കലും ജ്യോതിയെ ഉപേക്ഷിക്കില്ല എന്ന് എന്റെ ലിറ്റിൽ കണ്ണന്റെ മുന്നിൽ വെച്ച് ഇപ്പോ നീ എനിക്ക് സത്യം ചെയ്തു തരണം. ഇവളെ എനിക്ക് മരുമകളായിട്ട് വേണം. എന്റെ കണ്ണടയുന്ന കാലം വരെ എന്റെ മരുമകളായി ഇവളെന്റെ കൂടെ ഉണ്ടാകണം. മോനെ സത്യം ചെയ്തു താ മോനെ. അങ്ങനെ അമ്മ ഡികെയുടെ നേരെ കൈ നീട്ടുന്നു. ഇത് കണ്ട് സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് ജ്യോതി. അമ്മ ഡികെയോട് പറയുന്നു, സത്യം ചെയ്യും മോനെ, ചെയ്തു താ. ഡികെ ജ്യോതി ഒന്ന് നോക്കിയിട്ട് അമ്മയുടെ കയ്യിൽ തൊട്ട് സത്യം ചെയ്യാനായി അമ്മയുടെ കൈയുടെ അരികിലേക്ക് കൊണ്ടുവന്നിട്ട് ഒന്ന് ആലോചിച്ച് സത്യം ചെയ്യാതെ കൈമാറ്റി ഡികെ അവിടെ നിന്ന് പോകുന്നു. അമ്മ പിന്നിൽ നിന്ന് വിളിക്കുന്നു, മോനെ. എന്നാൽ ഡികെ ഇത് കേൾക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് പോകുകയാണ്. ജ്യോതി വിഷമത്തോടുകൂടി നിൽക്കുന്നു. അമ്മ വിഷമത്തോടുകൂടി കണ്ണനോട് പറയുന്നു, എന്റെ കണ്ണ, കൃഷ്ണ ഗുരുവായൂരപ്പ. അതിനുശേഷം കാണിക്കുന്നത് വിഷമത്തോടുകൂടി നിൽക്കുന്ന ചിത്രയുടെ കൊങ്ങായിൽ കയറി പിടിക്കുകയാണ് മായ. മായ പറയുന്നു, നിന്നെ ഉണ്ടല്ലോ, കൊല്ലുകയാ വേണ്ടത്. അപ്പോൾ ചുമച്ചുകൊണ്ട് ചിത്ര പറയുകയാണ്, ശ്വാസം മുട്ടുന്നു. മായയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് താര പറയുന്നു, വിടു മായേച്ചി, അവളുടെ കഴുത്ത് വേദനിക്കും. അപ്പോൾ ദേഷ്യത്തോടുകൂടി മായ പറയുകയാണ്, എല്ലാം തുളച്ചല്ലോടി നീ അസത്തെ, വിടു മായേച്ചി എന്നും പറഞ്ഞ് താര മായയുടെ കൈ ചിത്രയുടെ കഴുത്തിൽ നിന്നും പിടിച്ചു മാറ്റുന്നു. താര ചോദിക്കുന്നു, എന്തു പണിയാ മായേച്ചി കാണിച്ചത്? ഡികെ ജ്യോതിയുടെ കഴുത്തിൽ താലി കെട്ടിയന് ഇവളെന്തു പിഴച്ചു? അപ്പോൾ ചിത്രയെ നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് മായ പറയുന്നു, ഇവള് മാത്രമാണ് കാരണം. ആരോടും ചോദിക്കാതെ ആ ഫോട്ടോ എടുത്ത് കളയാൻ ഇവളോട് ആര് പറഞ്ഞു? അതുകൊണ്ടല്ലേ ജ്യോതി താലി കൊടുത്ത് ചിത്രം വാങ്ങിയത്. ഇപ്പൊ പകരം ഡികെ താലിയും കിട്ടി. അതോടെ എല്ലാം പൂർണ്ണമായി. ഇത് കേട്ട് വിഷമത്തോടുകൂടി താര പറയുന്നു, ഇവളുടെ ഐഡിയ ഇത്രയ്ക്ക് കുഴപ്പമാകുമെന്ന് ഞങ്ങൾ കരുതിയില്ല. അവൾക്കിട്ടൊരു പണി അത്രേ വിചാരിച്ചുള്ളൂ. ചിത്ര വിഷമത്തോടുകൂടി മായയോട് പറയുന്നു, സോറി മായേച്ചി. ഇത് കേട്ട് മായ ചോദിക്കുകയാണ്, ഇനി സോറി പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യം? എല്ലാം കൈവിട്ടു പോയില്ലേ? ഡികെക്ക് വേദനിക്കുന്നതൊന്നും ചെയ്യരുതെന്ന് നിന്നോടൊക്കെ എത്ര തവണ ഞാൻ പറഞ്ഞു. സുപ്രിയാന്റി എന്ന് വെച്ചാൽ ഡികെക്ക് ഭ്രാന്ത, അവരോടുള്ള സ്നേഹത്തിന്റെ ഭ്രാന്ത്. അവര് മരിച്ചതായിട്ട് ഡികെ ഇനിയും വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ടാ ഇവിടെ എല്ലായിടത്തും സുപ്രിയാന്റിയുടെ ചിത്രം ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അവരുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം ഡികെ നിധി കാക്കുന്നത് പോലെയാ കാത്തു സൂക്ഷിക്കുന്നത്. അതിനിടയിലാ അവളുടെ ഒരു ഐഡിയ. എന്നിട്ടിപ്പൊ എന്തായി? ഡികെ അവളുടെ കഴുത്തിൽ പിന്നെയും താലി കെട്ടി. അതും അമ്മ പറഞ്ഞിട്ട്. ഇനി അവരെ തമ്മിൽ പിരിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കേട്ട് ചിത്ര പറയുകയാണ്, ഇത് ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ വിചാരിച്ചോ? ഉടനെ താര പറയുകയാണ്, ഷേ, അവൾക്കെതിരെ നമ്മൾ എന്തു പരിപാടി അവതരിപ്പിച്ചാലും തോൽവിയാണല്ലോ മായേച്ചി. അപ്പോൾ ചിത്ര പറയുന്നു, പക്ഷേ ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം. ഡികെ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ആ ഫോട്ടോ എടുത്ത് കളഞ്ഞത് അവള് തന്നെയാണെന്ന. എന്തായാലും നമ്മളാണ് ഇത് ചെയ്തതെന്ന് പുറത്താരും അറിയാൻ പോകുന്നില്ല. ഇത് കേട്ട് മായ പറയുകയാണ്, നമ്മളല്ല, നിങ്ങൾ മാത്രം. ഇത് കേട്ട് താര പറയുന്നു, അയ്യോ, ഞങ്ങളല്ല, ഇവള് മാത്രമാ ഇതിനുത്തരവാദി. എന്റെ സിത്താര വരേണ്ട സ്ഥാനത്ത് ആ ബേക്കറിക്കാരി വലിഞ്ഞു കയറി. ഉടനെ ചിത്ര പറയുന്നു, പറ്റിപ്പോയില്ലേ, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്ക്. ഇത് കേട്ട് ചിത്രയെ ദേഷ്യത്തോടുകൂടി ഒന്ന് നോക്കിയിട്ട് മായ ആലോചിച്ചു നിൽക്കുന്നു. തുടർന്ന് സന്തോഷത്തോടുകൂടി മായ പറയുന്നു, കിട്ടി, നല്ല ഉഗ്രൻ ഒരു ഐഡിയ. ഇത് കേട്ട് ആകാംക്ഷയോടുകൂടി താര ചോദിക്കുകയാണ്, എന്താ മായേച്ചി? ഉടനെ മായ പറയുന്നു, മുറിക്കണം. ഇത് കേട്ട് സംശയത്തോടുകൂടി ചിത്ര ചോദിക്കുകയാണ്, എന്തു മുറിക്കാൻ? ഉടനെ മായ പറയുകയാണ്, മനസ്സുകൾ മുറിക്കണം, ബന്ധങ്ങൾ മുറിക്കണം. അതിനുള്ള ആയുധം രാഗി മിനുക്കാൻ ഒരു സന്നാഹം തന്നെ വേണം. അതിനു കൂടെ നിൽക്കാൻ പറ്റുമോ നിങ്ങൾക്ക് രണ്ടാളിനും? ഇത് കേട്ട്
ചിരിച്ചുകൊണ്ട് താര പറയുന്നു, ഞങ്ങൾ എന്തിനും കൂടെ നിൽക്കാം അല്ലേ ചിത്രേ? താരേ അടിമുടി ഒന്ന് നോക്കിയിട്ട് ചിത്ര പറയുകയാണ്. അപ്പോൾ മായ പറയുന്നു, എങ്കിൽ തയ്യാറായിക്കോ? താര സംശയത്തോടു കൂടി ചോദിക്കുന്നു, എന്തിന്? അപ്പോൾ മായ പറയുകയാണ്, ഇനി വരുന്നത് ന്യൂഇയർ സെലിബ്രേഷൻ ആണ്, 2 ദിവസം. അത് കഴിഞ്ഞാൽ നമുക്കത് ആഘോഷിക്കണം. ഇത് കേട്ട് ചിത്ര പറയുകയാണ്, പക്ഷേ മായേച്ചി നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ. ഉടനെ മായ പറയുന്നു, പ്ലാൻ ചെയ്യണം. ആ ന്യൂഇയർ ആഘോഷം ജ്യോതിക്കുള്ള നമ്മുടെ യാത്രയയപ്പായി മാറണം. ഇതുവരെ ആരാലും അപമാനിക്കപ്പെട്ടിട്ടില്ലാത്തതുപോലെ അവരെ അപമാനിച്ച് ഇറക്കി വിടണം. ആ അപമാനത്തിന്റെ തീയിൽ ജ്യോതി വെന്തെരിയണം, വെന്തെരിഞ്ഞ് വെണ്ണീറാകണം. അതിനുശേഷം കാണിക്കുന്നത് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നന്നായി ഒരുങ്ങുന്ന ജ്യോതിയാണ്. ഡി കെ ജ്യോതിയുടെ കഴുത്തിൽ കെട്ടിയ താലി നോക്കി സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് ജ്യോതി. ജ്യോതി ചിരിച്ചുകൊണ്ട് ഓർക്കുന്നു ഡി കെ ജ്യോതിയുടെ കഴുത്തിൽ താലി കെട്ടിയ ആ നിമിഷം. തുടർന്ന് താലിയും പിടിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ജ്യോതിയെ കണ്ടുകൊണ്ട് ഡി കെ അവിടേക്ക് വരികയാണ്. ഡി കെ കണ്ണും തള്ളി ജ്യോതിയെ നോക്കുന്നു. ഡി കെ കണ്ട് ജ്യോതി താലി ഡി കെയും കാണിച്ചുകൊണ്ട് നിൽക്കുന്നു. ഡി കെ പറയുന്നു, താലിമാലയുടെ ഭംഗി കൂടുതൽ നോക്കണമെന്നില്ല, അധികം താമസിക്കാതെ അതിവിടെ അഴിച്ചു വെച്ചിട്ട് പോകേണ്ടതാ, അത് ഓർമ്മ വേണം. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ജ്യോതി പറയുന്നു, അതെനിക്കറിയാം. അപ്പോൾ ഡി കെ ചോദിക്കുകയാണ്, പിന്നെന്തിനാ കണ്ണാടിയിൽ നോക്കി ഇങ്ങനെ സ്വപ്നം കണ്ട് നിൽക്കുന്നത്? താലിയും മാലയും ആദ്യമായിട്ടല്ലോ കാണുന്നത്. ഉടനെ ജ്യോതി പറയുകയാണ്, താലിയൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലൊരു താലി ആദ്യമായിട്ടാ കാണുന്നത്. സത്യത്തിൽ ഇതൊരു കോമഡി സ്കിറ്റ് പോലെയാ അല്ലേ ഹിറ്റ്ലറെ? ഇത് കേട്ട് ഡി കെ പറയുന്നു, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്, അതുകൊണ്ട് അധികം കിനാവ് കാണാൻ നിൽക്കണ്ട. ഇത് കേട്ട് ജ്യോതി ചോദിക്കുകയാണ്, അയ്യേ കിനാവ് കാണാനോ? അത് നിങ്ങളെ കുറിച്ചോ? എന്റെ അമ്മോ അതിനേക്കാൾ ഭേദം വല്ല കാട്ടുപോത്തിന്റെയും കുത്തുകൊണ്ട് ചാവുന്നതാ. അല്ല, ഒരു പെണ്ണിന് സ്വപ്നം കാണാനും മാത്രം നിങ്ങളിലിപ്പം എന്താ ഉള്ളത്? ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ജ്യോതിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഡി കെ പറയുന്നു, സ്റ്റോപ്പ് ഇറ്റ്. അപ്പോൾ ജ്യോതി പറയുകയാണ്, അയ്യോ ഇങ്ങനെ കിടന്ന് അലറണ്ട, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഉറങ്ങാൻ പോകുന്ന സമയം വരെ ഈ കോട്ടിനകത്ത് ഇങ്ങനെ നടക്കുന്ന നിങ്ങളുടെ രൂപം ലോകത്ത് ഒരു പെണ്ണിനും ഇഷ്ടമാകില്ല. സത്യത്തിൽ നിങ്ങൾക്ക് വട്ടുണ്ട്, നിങ്ങളെ അത്യാവശ്യമായിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുന്നതാണ് ബെറ്റർ. ഇത് കേട്ട് തലയാട്ടിക്കൊണ്ട് ഡി കെ പറയുകയാണ്, ഭ്രാന്ത് ആർക്കാണെന്നേ നാട്ടുകാർക്കൊക്കെ അറിയാം. ഇത് കേട്ട് ഡി കെ നോക്കി ഒന്ന് തലയാട്ടിയിട്ട് ജ്യോതി തന്റെ ഗൗണിൽ പിടിച്ചുകൊണ്ട് പൊങ്ങി പൊങ്ങി നടക്കുന്നു. ഇത് കണ്ട് ഡി കെ ചോദിക്കുകയാണ്, ഏയ് ഇതെന്താ സ്റ്റൂളിൽ കയറി നടക്കുവാണോ? അപ്പോൾ ജ്യോതി പറയുന്നു, ന്യൂഇയർ ആഘോഷത്തിന്റെ ഭാഗമായി കുറച്ച് പൊക്കം വെക്കാൻ അങ്ങ് തീരുമാനിച്ചു, ഹൈ ഹീൽ. അങ്ങനെ തന്റെ ഹൈ ഹീൽ ചെരുപ്പ് ജ്യോതി ഡി കെ കാണിക്കുന്നു, ദേ നോക്ക് ടൈ. അപ്പോൾ ഡി കെ പറയുകയാണ്, പൊയ്ക്കാലിൽ കയറിയാണ് നടത്തമെങ്കിൽ അഹങ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല, എവിടെയെങ്കിലും തട്ടി വീഴാതിരുന്നാൽ ഭാഗ്യം. ഇത് കേട്ട് പുച്ഛത്തോടുകൂടി ഡി കെ ഒന്ന് നോക്കിയിട്ട് മുന്നോട്ട് നടക്കുകയാണ് ജ്യോതി. ജ്യോതി പറയുന്നു, ഹീലിട്ട് നടക്കുന്ന പെമ്പിള്ളാരെ എന്താ ആൾക്കാർക്ക് ഇഷ്ടമല്ലേ? ഡി കെ പറഞ്ഞതുപോലെ ജ്യോതി ഉടൻ തന്നെ കാല് തെന്നി താഴേക്ക് വീഴുന്നു. ഇത് കണ്ട് തലയാട്ടി നിൽക്കുകയാണ് ഡി കെ. ജ്യോതി എഴുന്നേറ്റിരുന്ന് ദേഷ്യത്തോടുകൂടി ഡി കെ നോക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.